നവീകരണത്തിലൂടെ പുതുമോടി കൈവരിച്ച് കണ്ണൂരിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ മനം കവരാൻ ഒരുങ്ങുകയാണ് ചരിത്രത്തെ വിളിച്ചോതുന്ന ചിറക്കൽ ചിറ. ഏഷ്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ജലാശയമായ ചിറക്കലിനെ ശാസ്ത്രീയമായി സംരക്ഷിച്ച് കണ്ണൂർ നഗരത്തിന് ശുദ്ധജലം പ്രദാനം ചെയ്യാനും പദ്ധതി തയ്യാറാക്കുന്നു. ചിറക്കൽ ചിറ നവീകരണവുമായി ബന്ധപ്പെട്ട് KV സുമേഷ് MLA ചിറക്കലിൽ വിശദമായ യോഗം വിളിച്ചു ചേർത്തിരുന്നു. കാലവർഷ സമയത്ത് പ്രവൃത്തി നിർത്തിവെക്കേണ്ടി വന്ന പ്രൊജക്ട് പെട്ടെന്നു തന്നെ ആരംഭിക്കാൻ യോഗം കൊച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കരാറുകാരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൃത്യമായി ഷെഡ്യൂൾ തയ്യാറാക്കി February 15 ആരംഭിച്ച് April 15 പൂർത്തിയാക്കുന്ന രീതിയിലാണ് നവീകരണം നടപ്പിലാക്കുന്നതെന്ന് KV സുമേഷ് MLA പറഞ്ഞു. പ്രഭാത സഫാരിക്കൊക്കെ പറ്റുന്ന നിലയിൽ ചുറ്റും അതിൻ്റെ ഇൻ്റർലോക്ക് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ചെയ്ത് ആളുകൾ വേസ്റ്റ് അതിലേക്ക് ഇടാതെ ഒരു ചെറിയതായിട്ട് നെറ്റൊക്കെ സൈഡിലൊക്കെ കൊടുത്ത് അങ്ങനെയുള്ള ഒരു പദ്ധതിയാണ് ഭാവി അതിൻ്റെ അടുത്ത ഘട്ടമായിട്ട് വിഭാവനം ചെയ്യുന്നത്. എന്തായാലും ഈ ചെറുക്കൽ ചെറിയുടെ പ്രാധാന്യം നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഈ നഗരത്തിലെ ജലത്തിൻ്റെ സംരക്ഷണത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു എന്നാണ് കണ്ടെത്തിയത്. ഈ ചെറിയുടെ ഒരു പ്രത്യേകത ഏതാണ്? യഥാർത്ഥം നമ്മുടെ കണ്ണൂർ നഗരം ഉൾപ്പെടെയുള്ള നഗരത്തിൻ്റെ ഈ കിണറുകളിലുള്ള കുടിവെള്ള സ്രോതസ്സിനെ നിലനിർത്തുന്നത് ചെറുക്കൽ ചെറയുടെ വെള്ളമാണ്. അതിങ്ങനെ ശേഖരിക്കപ്പെടുന്നത് കൊണ്ടാണെന്നാണ് അന്നേ പഠനത്തിൽ കണ്ടെത്തിയത്. അപ്പം അതിനെ സംരക്ഷിക്കുക എന്നുള്ളതന്നെ അതിനെ ഈ ജലസംരക്ഷണം നിലനിർത്തിയേ നമുക്ക് പദ്ധതികൾ ആലോചിക്കാൻ പറ്റും. അല്ലാതെ ജല മറ്റെന്തെങ്കിലും കൊമേഴ്സ്യൽ ആവശ്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റില്ല. ഏഷ്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ജലാശയമായ ചിറക്കൽ ചിറയുടെ നവീകരണ പ്രവൃത്തി 2020 ജനുവരി 1 തുടങ്ങിയത്. 2.3 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. പ്രവൃത്തി മുന്നോട്ടു പോകുന്ന സമയത്താണ് കാലവർഷം ആരംഭിച്ചത്. ഇതോടെ പദ്ധതി പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ചിറയിലെ പായൽ നീക്കി സൈഡിൽ ഭിത്തി കെട്ടുന്നതടക്കമുള്ള പ്രവൃത്തികളാണ് നടത്തുക. സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കാനും ആഴ്ചയിൽ ഒരു തവണ വർക്ക് പരിശോധിക്കാനും മൈനർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. നവീകരണം കഴിഞ്ഞാൽ വൻ ടൂറിസം പദ്ധതിയാണ് ഇവിടെ നടപ്പിലാക്കുക. ചിറയ്ക്ക് ചുറ്റും പൂന്തോട്ടവും പാർക്കും കുട്ടികൾക്ക് കളിക്കാനായുള്ള കളി ഉപകരണങ്ങളും പ്രഭാത സായാഹ്ന നടത്തക്കാർക്കായി വാക്കിംഗ് വേയും ഒരുക്കും. ഇതുകൂടാതെ കണ്ണൂർ നഗരത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ചിറയിൽ നിന്നുള്ള വെള്ളം ശുദ്ധീകരിച്ചെടുക്കാനും പദ്ധതിയുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായത്തോടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുക. കണ്ണൂർ നഗരത്തിലെ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകളിലെ വെള്ളം താഴാതെ നിൽക്കുന്നത് ചിറക്കൽ ചിറയിലെ ജലസമൃദ്ധി കാരണമാണ്. അതുകൊണ്ടുതന്നെ കണ്ണൂർ നഗരത്തിലെ ആനക്കുളം പോലെ ചിറക്കൽ ചിറയും നവീകരിച്ചാൽ നാടിന് പുതുമോടി കൈവരുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഫോർ ടൈംസ് ന്യൂസ് കണ്ണൂർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ.